ഇത് ഉമർ നാനിങ്ങ് നടക്കുമ്പോ അദ്ദേഹത്തെ പറഞ്ഞ് പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാണ്. എന്ത്, ഏത് മനുഷ്യനെ മരിച്ചു പോകട്ടോ, പ്രവാചകനാണെങ്കിൽ മരിച്ചു പോകട്ടോ എന്ന് ഈ ആയത്ത് ഓതിയിട്ട് വിശദീകരിച്ചു കൊടുക്കാണ്. ഇവര് മരിച്ചു കൊടുത്ത് ആര് മരിച്ചാലും അവിടെ മിമ്പർമ കയറി പ്രസംഗിക്കാൻ പോലല്ലോ. ഉണ്ടോ? നിങ്ങൾ തുടങ്ങോ, ബുഖാരിയിലല്ലേ. എന്നിട്ട് ഇതും തെളിവാക്കിയിട്ട് നടക്കുന്നത്, അതാ പറഞ്ഞത്, ഈ മുസ്ലിയാക്കന്മാരുടെ പക്കൽ തെളിവില്ല. ഇനിയോ സഹോദരങ്ങളെ, നബി ദിനാഘോഷമല്ലേ വിഷയം അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ആഘോഷിച്ചിട്ടില്ല. പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും ആഘോഷിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ മുസ്ലിയാരി പേരോട് മുസ്ലിയാരി പറയുന്ന വൈരുദ്ധ്യം പേരോടും പേരോടും ഏറ്റുമുട്ടുന്ന കാണാൻ പോവാണ്. പേരോട് പറയുന്ന കേട്ടോളൂ, തിങ്കളാഴ്ച നോക്കുന്നുണ്ട്. അത് ഇസ്ലാമിൽ നബി ദിനാഘോഷിക്കാൻ തെളിവുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തുകൊണ്ട് ആ നോമ്പിനെ സംബന്ധിച്ച് അന്വേഷിക്കപ്പെട്ടപ്പോൾ ഫീഹി ഉലിത്തു, എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ് ആ ദിനം എന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം സ്മരിക്കപ്പെടാനും കൊണ്ടാടപ്പെടാനും ശുക്രിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമാക്കാനും നമ്മെ പഠിപ്പിച്ചതനുസരിച്ച്. അപ്പോ തിങ്കളാഴ്ച നോമ്പ് അതിന് തെളിവാക്കിയിട്ട് ഉപ്പര അവതരിപ്പിക്കുക. റസൂലുള്ളാഹി നമ്മുടെ ജന്മദിനം ആഘോഷിക്കാൻ ആഘോഷിക്കപ്പെടാനും മറ്റും മറിച്ചും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവാണ്. എന്നാൽ ഇതേ മുസ്ലിം പറഞ്ഞ കേട്ടോളി, എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജന്മദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, അത് പറഞ്ഞാൽ പൊങ്ങച്ചമാകും. സുലൈമാനി പറഞ്ഞെന്താ, മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കണ്ട, എന്താ ജന്മദിനം ആഘോഷിക്കണോന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും നേതാവ് പോലെ എന്റെ ജന്മദിനം ആഘോഷിക്കണോ, എന്റെ ജന്മദിനം ആഘോഷിക്കണോ എന്ന് പറഞ്ഞാൽ അവിടെ ആരുടെ നേതാവ്? അയാളുടെ ഒരു ഒരു പ്രത്യേക പൊങ്ങച്ചക്കാരനല്ലേ ആവില്ല പോലെ ഞാൻ 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 പറഞ്ഞ നേതാവ് ഉണ്ടാവും. അപ്പോ ഫീഹി ഉലിത്തു എന്ന് പറഞ്ഞത് ആരാ? ഫീഹി ഉലിത്തു എന്ന് പറഞ്ഞത് ആരാ? ആ തിങ്കളാഴ്ച ഞാൻ ജനിച്ചെന്ന് പറഞ്ഞ ആരാ? റസൂലുള്ളാഹി സ്വല്ലം. അപ്പൊ അതെന്തിനു തെളിവല്ല, ജന്മദിനം ആഘോഷിക്കുന്ന തെളിവല്ല. റസൂലുള്ളാഹി സ്വല്ലം അതാണ് പറഞ്ഞെങ്കിൽ പൊങ്ങച്ചക്കാരനാവൂലേ. റസൂലുള്ളാഹി സ്വല്ലം ഫീഹി ഉലിത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിങ്കളാഴ്ച ദിവസം, ആ തിങ്കളാഴ്ച നോമ്പിന്റെ വിഷയം, നോമ്പാണ് വിഷയം, അത് ജന്മദിനാഘോഷം തെളിവാണെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ചില്ലാന്നല്ലേ. അപ്പൊ തിങ്കളാഴ്ച നോമ്പതിന് തെളിവല്ല. ആണെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലം പൊങ്ങച്ചം പറഞ്ഞു. ഇതാണ് പേരോട്, ഇതാണ് പേരോട്. അതുകൊണ്ട് കൂട്ടരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. റബീഉൽ പന്ത്രണ്ടിനോ റബീഉൽ മാസത്തിനോ ആ മാസത്തിലെ പന്ത്രണ്ടിനോ മറ്റു മാസങ്ങൾക്കോ ദിവസങ്ങൾക്കോ ഇല്ലാത്ത പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഏർപ്പാട് എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഇതാണ് ആ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അങ്ങനെ പറഞ്ഞാൽ പൊങ്ങച്ചാവൂലേ നമ്മൾ ഉപരെ കണ്ടുകൊടുത്തോ. ദീനാണെങ്കിൽ അത് പറഞ്ഞു നിർത്തി പൊങ്ങച്ചാവൂല. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞിട്ടില്ലേ, അന സയ്യിദ് ഉൽദി ആദം, ആദം സന്തതിയുടെ നേതാവ് ഞാനാണ്. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞില്ലേ പൊങ്ങച്ചമാണോ? അല്ല, പേരോടെന്ന് പറഞ്ഞിട്ടുണ്ട്, കേട്ടോളൂ. അന സയ്യിദ് ഉൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. ആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഈ ആദൻ നബി അലൈഹി സ്വലാം അടക്കം മഹാനവറുകളുടെ സന്താന പരമ്പരകളിലുള്ള മുഴുവൻ ആളുകളും തഹ്ത ലിവാഇ എന്റെ കൊടുക്കീഴിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വല ഫഖ്റ, അതിനേക്കാൾ വലിയ ഒരു പവർ ലോകത്താർക്കും ലഭിച്ചിട്ടില്ല എന്നും അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അഭിമാനം പറയാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് നിങ്ങളെ ഞാൻ പഠിപ്പിക്കൽ നിർബന്ധമായ എന്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് പഠിപ്പിക്കൽ നിർബന്ധമായ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഞാൻ പൊങ്ങച്ചം പറയാൻ വേണ്ടി പറയുന്നതല്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടു. ഇത് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞത് അന സയ്യിദ് ഉൽദി ആദം, ആദം സന്തതികളുടെ മനുഷ്യരുടെ നേതാവ് ഞാനാണ് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു അല്ലേ. സഹോദരങ്ങളെ, ആദ്യമായി സ്വർഗത്തിന്റെ വാതിൽ മുട്ടി തുറക്കുന്നത് ഞാനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞില്ലേ? ഇതൊക്കെ അവിടുന്ന് പറഞ്ഞില്ലേ? ഞാനാണ് ആദ്യമായി ഖബർ പൊട്ടി പുറത്തു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞില്ലേ?
ഇതൊക്കെ ഇസ്ലാമിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാ, അതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പറഞ്ഞതാ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യുഹാ, തനിക്ക് ലഭിക്കുന്ന വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് പറയില്ല, ഇനി വിഷയം പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഇതാവുക? അപ്പൊ സഹോദരങ്ങളെ, ആ വഹീന്റെ കൂട്ടത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഉണ്ടെങ്കിൽ അത് പൊങ്ങച്ചമാണ് എന്നതിന്റെ പേരിൽ അവിടുന്ന് പഠിപ്പിക്കാതെ പോവുകയില്ല. ഇസ്ലാമിലുണ്ടോ പ്രവാചക സ്നാസനം പഠിപ്പിക്കേണ്ടതായിരുന്നു? അപ്പൊ പ്രവാചകന്റെ കൗലിലില്ല, ഫിഅലിലില്ല, തഖ്രീറിലില്ല, ഒരു നിലക്കും പ്രവാചകൻ ജന്മദിനാഘോഷം ഇല്ല. ഇനി നമ്മൾ ചെയ്താലോ? ആ ബിദ്അത്ത് ചെയ്താൽ നരകത്തിലാണ്, ഹൗദുൽ കൗസർ വെള്ളം കുടിക്കാൻ സാധ്യമല്ല, പരലോകത്ത് നഷ്ടമാണ് അതുകൊണ്ട് സംഭവിക്കുക. മറക്കണ്ട നമ്മള് സഹോദരങ്ങളെ, ഇത് പറയുമ്പോ ഒരു വിഷയം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പേരോടുന്ന ഒരു വൈരുദ്ധ്യം എന്താണെന്നറിയോ? മൂപ്പര് മുമ്പ് പ്രസംഗിച്ചു, എന്ത് മൗലിയമാരൊരൊറ്റ ഒന്നും മൗലി ദയിക്കൂല, ഓലെ കണ്ടിട്ടില്ല സാധാരണക്കാർ പഠിക്കേണ്ട ഒരൊറ്റ ഒന്നും മൗലി ദയിക്കൂല. ഇത് മുജാഹിദികൾ പലയിടത്തും ഉൾപ്പെടാൻ തുടങ്ങി. ആ മൂപ്പരെ തിരുത്തിയിട്ട് പറയണം, മൗലിയമാർ എന്നെ മൗലി ദയിക്കലേ, രണ്ടൊന്ന് കാണാം, ആദ്യം മൂപ്പര് കഴിക്കൂല എന്ന് പറഞ്ഞു ശ്രദ്ധിച്ചാണ്. മുസ്ലിയാമാര് മൗലു ജയിക്കണം, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൗലിയാമാർ മൗലു ഒറ്റയും കഴിക്കൂല, പിന്നെ എങ്ങനെ മൗലിയാ മറ്റുള്ളവർ മൗലു ജയിക്കുക? നീ പണ്ട് പഠിക്കേണ്ട മൗലിയാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആലിമികൾ ആദ്യം മൗലു ജയിക്കണ്ടേ? ഇന്ന് ആരോ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എന്ത് ബെല്ലടിക്കുമ്പോ അപ്പുറത്തും സംസാരിക്കാൻ പറ്റുന്നേ ബെല്ല് വെക്കണം വീട്ടിൽ, എന്നാല് പെണ്ണുങ്ങൾ പുറത്തിറങ്ങാടാൻ ഒക്കുന്നു. പിന്നെ എന്നോട് അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ബെല്ല് വെക്കാൻ കഴിയോ, മൗലിയാമാരെല്ലാം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ വെച്ചിട്ടുണ്ട്, മറ്റുള്ളവരാരും എന്നെ കണ്ടിട്ടുണ്ട്, എനിക്ക് എല്ലാവരും ബെല്ലാൻ കൊടുക്കാൻ കഴിയോ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഓരോരുത്തർ നന്നായാൽ അതായില്ലേ? അപ്പൊ നമ്മളെന്ത് വേണോ മൗലൂദി, നമ്മൾ എങ്ങനെ ആള് കൂടുതൽ വേണ്ട കൈവനുസരിച്ച് മതി. നമ്മളെ വീട്ടിൽ നിന്ന് റസൂലുള്ളാന്റെ മതി റബീഉൽ അവ്വൽ ആയാലും ഒന്ന് ചെല്ലണം. ഒരാളെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുത്തെങ്കിലും, ഒറ്റരാളായാലും തിരക്കില്ല, അതിന് വിളിച്ച് ഭക്ഷണം, സന്തോഷത്തിന് ഭക്ഷണം കൊടുക്കും. അപ്പൊ റസൂലുള്ളാഹിയുടെ ജന്മദിനം മൊയ്ലിയമാരുടെ ഒറ്റ ഒന്നും കഴിക്കണില്ല. ഇത് മുജാഹിദികൾ പലയിടത്തും ക്ലിപ്പുണ്ട്. അപ്പൊ ഇന്ന് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മൂപ്പരോടെ, അല്ല മൂജാർ നിങ്ങൾ എന്നെങ്ങനെ പറഞ്ഞാലോ? അപ്പൊ മൂപ്പര് നേരെ തിരിച്ച് ഒന്ന് കേട്ടോളീ, പാഹുത്തലി ജാബത്ത് തന്നു. ഞാൻ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ മൗലൂദ് ഉണ്ടായിരുന്നു. ചില ആൾക്കാർ ഫിത്തന പറയും, മൗലിയാമാര് മൗലൂദ് ഐക്കൂല, വെറുതെ പറയാ, കലിബാബയ്ക്ക് തങ്ങൾ ഇവർക്ക് മൗലൂദ് ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ വീട്ടിലെ മൗലൂദ് തങ്ങൾ വന്നിട്ടുണ്ട്, വെറുതെ പറയാണ്, മൗലിയാമാരെന്നെ മൗലൂദ് ഐക്കല്. മൗലിയാമാരെ കൂട്ടത്തിൽ രണ്ടു കൂട്ടർ, ഒരു കൂട്ടർ പാവപ്പെട്ട ആലിമികൾ ഉണ്ടാവും, അവർ ജനങ്ങൾ അറിയുന്ന രൂപത്തിൽ കൈക്കാർ കൊണ്ട് കഴിയില്ല, കുറച്ചാളുകൾ കൂടിയിട്ട് അവർ മൗലൂദ് ഓതി അവർ കുറച്ചാൾക്ക് ഭക്ഷണം കൊടുക്കും. അള്ളാഹു തആല കുറച്ചൊക്കെ നിയമത്ത് കൊടുത്തവർ അതിനനുസരിച്ച് ചെയ്യും. എ പി സാവൊക്കെ ആയിരക്കണക്കിന് ആളെ വിളിച്ചിട്ട് മൗലൂദ് ഓതിക്കും. അപ്പൊ ഇതാണ് മൂപ്പര്, താനി വൈരുദ്ധ്യം അല്ലാതെ പറയില്ല. ഞാൻ മൗലൂദിന്റെ വിഷയം തന്നെ രണ്ടും കൂടെ ഒന്നിച്ച് കേട്ടാൽ മറന്നോണ്ട, രണ്ടും കൂടെ മിക്സ് ചെയ്ത് കേട്ടാൽ. മുസ്ലിയാമാര് മൗലൂദ് കഴിക്കണം, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൗലിയാമാര് മൗലൂദ് ഒറ്റയും കഴിക്കൂല, പിന്നെ എങ്ങനെ മൗലിയാ മറ്റുള്ളവർ മൗലൂദ് കഴിക്കുക? നീ പണ്ട് പഠിക്കേണ്ട മൗലിയാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആലിമികൾ ആദ്യം മൗലൂദ് കഴിക്കണ്ടേ? ചില ആൾക്കാർ ഫിത്തന പറയും, മൗലിയാമാര് മൗലൂദ് കഴിക്കൂല, വെറുതെ പറയാ, കലിബാബയ്ക്ക് തങ്ങൾ ഇവർക്ക് മൗലൂദ് ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ വീട്ടിലെ മൗലൂദ് തങ്ങൾ വന്നിട്ടുണ്ട്, വെറുതെ പറയാണ്, മൗലിയാമാരെന്നെ മൗലൂദ് ഇതാണ് കഥ, ഇതാണ് മിസ്റ്റർ പേരോട്. നിങ്ങൾ മനസ്സിലാക്കി, വൈരുദ്ധ്യമേ മനുഷ്യൻ പറയുള്ളൂ. നമ്മൾ വ്യക്തിപരമായി കുറ്റപ്പെടുത്തല്ല, ആദർശപരമാണ് വിഷയം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ദീൻ, അത് യഥാർത്ഥമായി നിൽക്കുക. ആ വിശുദ്ധ ഖുർആൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൽ വൈരുദ്ധ്യമുണ്ടോ? അള്ളാഹുവിന്റെ അടുക്കുന്നല്ലാതെ വേറെ ആരെങ്കിലും അടുക്കുന്നുള്ളതാണെങ്കിൽ വൈരുദ്ധ്യം ഉണ്ടാവില്ലേ? ഖുർആൻ പറഞ്ഞില്ലേ? ചോദിച്ചില്ലേ? ആ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനെ പറ്റി ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ നിന്നല്ലാതെ മറ്റുള്ള ആരെങ്കിലും നിന്നായിരുന്നു ആ ഖുർആനെങ്കിൽ, ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർ കാണുമായിരുന്നു. ഇതാണ് കഥ. അപ്പൊ സഹോദരങ്ങളെ, മുസ്ലിയാക്കന്മാരുടെ അവരുടെ ആശയവും ചിന്തയുമാണ് ആ നിലക്ക് അവർ കൊണ്ട് നടക്കുന്ന ഒരു മതമാണ് അവരുടെ പക്കലുള്ളത്.
അവർക്ക് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന പാരമ്പര്യമുണ്ടോ? ഇല്ല. മാത്രമല്ല സ്വഹാബത്തിലേക്ക് എത്തുന്നുണ്ടോ? ഇല്ല. സഹോദരങ്ങൾ, ഇവർ പറഞ്ഞു പറഞ്ഞ് എവിടെ വരെ എത്തിയത്? എവിടെ വരെ എത്തി? ഇത് മഅദിൻ യംഗൗമിയ പ്രകീർത്തന പുണ്യങ്ങൾ, യംഗൗമിയ എന്ന് പറഞ്ഞിട്ട് ആ പിന്നെ അതിന്റെ ഇവരുടെ യംഗൗമിയ എന്ന് പറഞ്ഞൊരു പരിപാടി എടുത്തു മലപ്പുറം മുട്ടിപ്പടിയിൽ. അതുമായി ബന്ധപ്പെട്ട് ഇവരെ ഇറക്കിയ ഒരു പ്രസിദ്ധീകരണമാണ്. ഇതില് കൂടിക്കാഴ്ച എന്നും പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഉള്ളാൾ തങ്ങളുമായിട്ട് ഒരു കൂടിക്കാഴ്ച, ഒരു അഭിമുഖം. ഇതിൽ ഇയാള് പറയാ, കേട്ടോളൂ, എന്താ പറയുക, ഇവരുടെ നിലവാരം എന്താണ്? ചോദ്യം: വല്ല വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വാതിലിന് മുമ്പിൽ മണിക്കൂറുകളോളം രാഷ്ട്രീയ തമ്പുരാക്കന്മാർ കാത്തു നിന്നിരുന്ന ഒരു ആ ഒരു പ്രതാപ കാലമാണ് ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോ ഇയാളുടെ ഉള്ളാൽ തങ്ങളുടെ മറുപടി: പണ്ഡിതന്മാരുടെ കഥകിന് മുമ്പിൽ കാത്തു നിൽക്കേണ്ടവരാണ് രാഷ്ട്രീയക്കാർ, അല്ലാതെ രാഷ്ട്രീയക്കാരുടെ തീരുമാനത്തിനനുസരിച്ച് ദീൻ വ്യാഖ്യാനിക്കേണ്ടവരല്ല പണ്ഡിതന്മാർ. ഭക്തന്മാരായ പണ്ഡിതന്മാരെ അല്ലാഹു തആല വരെ ഭയപ്പെടുന്നു, പിന്നെയാണോ രാഷ്ട്രീയക്കാർ? അല്ലാഹ് വരെ ഭക്തന്മാരായ പണ്ഡിതന്മാരെ ഭയപ്പെടുന്നു, പിന്നെയാണോ രാഷ്ട്രീയക്കാർ? പണ്ഡിതന്മാർ പാണ്ഡിത്യവും പാണ്ഡിത്യത്തിനനുസരിച്ച പ്രവർത്തനങ്ങളും ഉള്ളവരാവണം, എന്നാൽ എല്ലാവരും വാതിലുമുമ്പിൽ കാത്തു കിടക്കും. അല്ലാഹ് വരെ കാത്തു കിടക്കുന്ന കൊടുക്കപ്പ തൂക്കം. ഇതാണ് മുസ്ലിയക്കന്മാർ. അത് ആരാ പറഞ്ഞു? ചില്ലറക്കാരനല്ല, ചില്ലറക്കാരല്ല, പറഞ്ഞ പേരോസക്കാഫി എന്നല്ല, ഉള്ളാൾ തങ്ങളെ. അല്ലാഹ്ക്ക് പണ്ഡിതന്മാരെ പേടിയോ? എന്നത് തിരിച്ചു മാറ്റാണോ ഇവർ? ആണോ? നിങ്ങൾ ചിന്തിക്ക് സഹോദരന്മാരെ. അപ്പൊ ഈ ജാതി മൊയ്ലിയാക്കന്മാരെ പിന്നിലാണോ പോണ്ടത്? അതല്ല ഖുർആൻ സുന്നത്തും പറഞ്ഞുകൊടുത്താണോ നിൽക്കേണ്ടത്? അവസാനിപ്പിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ പ്രസ്ഥാനം വലുതാക്കാനല്ല നിങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് പറയാനുള്ളതാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നമ്മൾ മരിച്ചു പോകും. മരിച്ചു പോയി നമ്മുടെ ഖബറിലെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഒറ്റക്കാണ് സമാധാനം പറയേണ്ടത്. പരലോകത്ത് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവിടെ നമ്മളുള്ള ചോദ്യത്തിന് നമ്മളാണ് സമാധാനം പറയേണ്ടത് അല്ലേ? ആ ഒരു ബോധം ഉണ്ടാവണം. ശിർക്ക് ചെയ്ത മനുഷ്യനാണെങ്കിൽ ശാശ്വതമായി നരകത്തിലാണ്, ഒരിക്കലും മോക്ഷമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ചെന്ന് നിങ്ങൾക്ക് ഈ സന്ദേശം എപ്പോഴാണോ കിട്ടുന്നത്, ആ സമയം നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് ശുദ്ധീകരിക്കൂ. പ്രിയമുള്ളവരെ, അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചതിന് നിങ്ങൾ തൗബ ചെയ്യൂ. നബി ദിനാഘോഷം പോലെ ബിദഅത്ത് ചെയ്തതിന് നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്നേഹിക്കുന്നതിനല്ല ഞങ്ങളെതിര്, അതിനല്ല, സ്നേഹിക്കണം തർക്കമില്ല, പക്ഷെ അതിന്റെ പേരിൽ റബീഉൽ മാസത്തിലോ ആ മാസത്തിലെ പന്ത്രണ്ടിനോ എന്തെങ്കിലും ഒരു അധിക കർമ്മമുണ്ടോ, ഒരു സ്വലാത്ത് ഉണ്ടോ, ഒരു ദിക്റുണ്ടോ, ഒരു അന്നദാനമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലം പഠിപ്പിച്ചില്ല, സഹാബത്ത് ചെയ്തില്ല, അതുകൊണ്ട് നമുക്കും അത് വേണ്ട. ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലം സഹാബത്തും പഠിപ്പിച്ച പോലെ നമ്മൾ സ്വീകരിക്കുക. ആ നിലക്ക് മരണം വരെ ആ ആശയത്തിൽ ഉറച്ചു നിൽക്കുക. റഹ്മാനായ റബ്ബനെ അനുഗ്രഹിക്കുമാറാവട്ടെ. കത്തിയാൾ നരകാത്തിയിലെന്ന് റബ്ബ് നമ്മെ എല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ. അനുഗ്രഹത്തിന്റെ ലോകമായ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.